الله بنده بريشود ما يا قرآن الله نعم كركيتن نريكو غيان وري مسلمين كند بدي كبار وري مسلمين كوي قرآن برايين ند بولا بين وري مسلم جيبي كيان آ قرآن برايين ند بولا أنا سريج جيبي كن نبنا أنا أنا سرقة مري كي بجيبي كن ندم نبريشود ما يا قرآن بول مورم بدو دمبو الله وري غرند مركيتن نت نينغال لا أم وايتشو بديشو غند جيبي كيان الله هو برا نيلا وري غرند بريشود ما يا قرآن الله يركي تنتو إي غرندم وايتشو بديشو غند جيبي كيان الله هو برا نيلا برا شربي بريشود ما يا قرآن نسريجي إنغني أنا جيبي كندم نبدي بيج درار تورات منجيل مزبور من نبيا بتبري بريشود ما يا قرآن إي قرآن نسريج غند إي كتاب غل نسريج غند بري مليسني إنغني أنا جيبي كندم نبرني درار لا بدي بيج درار لا سمدم جيبي دن مند كان يج درن ندري بيندي بري لغشتي ربتين على إيرتيل فرمبرم نبرماد عن مار أمبيا مرسلي إنغلا الله ലോകത്തേക്ക് ഇറക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഇറക്കി തന്നിട്ടു ആ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരാൻ കാണിച്ചു തരാൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നമുക്ക് പ്രവാചകനാക്കി തിരഞ്ഞെടുത്തു തന്നല്ലോ ആ പ്രവാചകന്റെ 23 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് ഒരു മുസ്ലിം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്താണ് ഖുർആൻ പറയുന്ന ജീവിതം എങ്ങനെയാണ് അല്ലാഹുവിന്റെ ദീൻ പറയുന്ന ജീവിതം എങ്ങനെയാണ് അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വന്തം ജീവിതം കൊണ്ടവടന്ന് കാണിച്ചു തരികയാ എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണല്ലോ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് ചോദിക്കുന്നു ആയിഷ നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു ആയിഷ ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ അവന്റെ മാതാപിതാക്കളോട് ചോദിച്ചാൽ അറിയില്ല അതാ കൂടപ്പിറപ്പുകളോട് ചോദിച്ചാൽ എല്ലാം അറിയില്ല പഠിച്ചവനെ കൂട്ടുകാരോടും കുടുംബക്കാരോടും ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും അറിയില്ല ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് അവന്റെ പോരായ്മകൾ എന്താണ് അവന്റെ ന്യൂനതകൾ എന്താണ് അതറിയണമെങ്കിൽ ആരോട് ചോദിക്കണമെന്നറിയുമോ പാതിരാത്രി അവന്റെ കൂടെ കിടപ്പറയിൽ ഒരു പുതപ്പിന്റെ കീഴിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ ആ ഭാര്യയോട് ചോദിച്ചാൽ അറിയാം ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഈ നിരന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും യഥാർത്ഥ സ്വഭാവം എന്താണെന്നറിയാ നാട്ടുകാരോട് ചോദിച്ചാ പോരാ രാത്രി കൂടെ കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കണമല്ലോ അതാത് നഗരിലെ ജനങ്ങളുടെ മുന്നിൽ നീ വലിയവനാണ് മഹാനാണ് നിന്നെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു വലിയ സ്ഥാനം തരുന്നോ അതിലൊന്നും ഒരു കാര്യമില്ലടോ നിനക്ക് സ്ഥാനം കിട്ടേണ്ടത് എവിടെയാണെന്നറിയുമോ നീ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച നിന്റെ ഭാര്യയുടെ മുന്നിലാ അവിടെയാണ് നിനക്കൊരു വിലയുണ്ടാകേണ്ടത് അവിടെയാണ് നിനക്കൊരു സ്ഥാനമുണ്ടാകേണ്ടത് അവളാണ് നിന്നെ കുറിച്ച് പറയേണ്ടത് അവളാണ് നിന്നെ ബഹുമാനിക്കേണ്ടത് അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് ചോദിക്കുന്നു ആയിഷ ഉമ്മാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു നബിതങ്ങളെ കുറിച്ച് എന്തേ പറയാറുള്ളത് നിങ്ങളുടെ ഭർത്താവാണല്ലോ അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് നബിതങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവിയോട് ചോദിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ കാന ഖുലുഖുഹു ഖുർആൻ എന്റെ ഭർത്താവ് ഖുർആനായിരുന്നു എന്റെ ഭർത്താവിന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്റെ ഭർത്താവ് പരിശുദ്ധമായ ഖുർആൻ എന്താണോ പറഞ്ഞിട്ടുള്ളത്
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതുപോലെയാണ് എൻ്റെ ഭർത്താവ് ജീവിച്ചിരുന്നത് കാന ഖുലുഖുഹു ഖുർആൻ എൻ്റെ ഭർത്താവ് ഖുർആനായിരുന്നു എന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ 23 വർഷക്കാലത്തെ ജീവിതം ഖുർആനായിരുന്നല്ലോ ആ ഖുർആൻ എങ്ങനെയാണോ ജീവിക്കാൻ പറഞ്ഞത് അതുപോലെയാണ് നബിതങ്ങൾ ജീവിച്ചിരുന്നത് അല്ലാഹുവിന്റെ പ്രവാചകനെ പഠിപ്പിച്ചു തരാത്ത ഏതെങ്കിലും ഒരു വിഷയം പറയാൻ ഖിയാമത്ത് നാള് വരെയുള്ള ഒരു മുസ്ലിമിന് കഴിയുമോ എന്റെ നബിതങ്ങൾ ഇന്ന വിഷയത്തെ കുറിച്ച് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ നബിതങ്ങളെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണ് പള്ളി പരിപാലിക്കേണ്ടത് എങ്ങനെയാണ് വീട് പരിപാലിക്കേണ്ടത് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ് ഭാര്യയോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് ഒളിവെടുക്കേണ്ടത് പടച്ചവനെ എന്തിനാ ബാത്റൂമിനകത്ത് കയറുന്ന സമയം ടോയ്ലറ്റിലേക്ക് കയറുന്ന സമയം ഏത് കാല് വെച്ചുകൊണ്ട് കയറണം എന്ത് പറഞ്ഞുകൊണ്ട് കയറണം എന്ത് കൊണ്ടുപോകാൻ പാടില്ല എങ്ങനെ ഇരിക്കണം എങ്ങനെ വിസർജനം നടത്തണം എന്തുകൊണ്ട് എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത് ഏത് കാല് വെച്ചിറങ്ങണം എന്ത് പറഞ്ഞുകൊണ്ടിറങ്ങണം ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ് എവിടെ ഇരുന്നാണ് കഴിക്കേണ്ടത് എങ്ങനെയാണ് കഴിക്കേണ്ടത് പടച്ചവനെ ഒരു ഇൽമ പഠിക്കേണ്ടത് എങ്ങനെയാണ് അല്ലാഹുവേ നീ ഒരു പുതിയ വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെയാണ് അല്ലാഹുവിന്റെ പ്രവാചകന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തരാത്ത ഒന്നും ഈ ദുനിയാവിലില്ലല്ലോ അതുകൊണ്ട് മുസ്ലിമേ ദീനനുസരിച്ച് ജീവിക്കണേ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് പോലെ ജീവിക്കണേ നബിതങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അല്ലാഹുവിന്റെ പ്രമാദകൻ അവിടെ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ നബിതങ്ങൾ ഖുർആൻ അനുസരിച്ചല്ലേ ജീവിച്ചത് ഇത് പറയുമ്പോ ഹദ്ദാദിലെ ചെറുപ്പക്കാര് ചോദിക്കുന്ന ഉസ്താദേ അല്ലാഹുവിന്റെ പ്രവാചകന്മാര് ജീവിച്ചതുപോലെ ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമോ അല്ലാഹുവിന്റെ പ്രവാചകന്മാര് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞാൽ നബിതങ്ങൾക്കത് പറ്റുമായിരുന്നു കാരണം അല്ലാഹുവിന്റെ പ്രവാചകന്മാര് മഅസൂമീങ്ങളാ അവര് പാപം ചെയ്യില്ലല്ലോ അവര് മരിക്കുന്ന കാലം വരെ തെറ്റ് ചെയ്യില്ലല്ലോ അതുകൊണ്ട് പ്രവാചകന്മാര് ഖുർആൻ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ് അതുപോലെ ഞങ്ങളെ കൊണ്ട് പറ്റില്ലല്ലോ എന്ന് ചോദിക്കുന്ന മുസ്ലിമേ അല്ലാഹുവിന്റെ പ്രവാചകം മാത്രമല്ല ഖുർആൻ അനുസരിച്ച് ജീവിച്ചത് നീ ചരിത്രം വായിക്കുന്നവനാണല്ലോ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇരുണ്ട യുഗമെന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നടാ ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ ചരിത്രം വായിക്കാത്ത ആരാവുള്ളത് എന്റെ പ്രിയപ്പെട്ടവര് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രബോധനവുമായി കടന്നു പോകുന്ന കാലഘട്ടം ആ കാലഘട്ടത്തെ കുറിച്ച് നിനക്കറിയുമല്ലോ പണച്ചവനെ കള്ളും പെണ്ണും കൊലപാതകവുമായി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ നിനക്കറിയുമായിരുന്നല്ലോ അല്ലാഹുവേ സ്വന്തം പെമ്മക്കളതാ ജനിക്കുന്നത് സ്വന്തം രക്തത്തിൽ പിറന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ അതിനെ ജീവനോട് കുടിച്ചു മൂടിയിരുന്ന ഒരു സമൂഹം ജീവിച്ചിരുന്നല്ലോ കള്ളായിരുന്നല്ലോ അവരുടെ ഏറ്റവും വലിയ ആനന്ദമ കള്ളുകൂടിയായിരുന്നല്ലോ അവര് കള്ളിന് എത്രത്തോളം അടിമയായെന്ന് നിനക്കറിയണോ മരിക്കാൻ കിടക്കുന്ന വാപ്പ തന്റെ പൊന്നാര മക്കളെ വിളിച്ചിട്ട് വസിയത്ത് ചെയ്യുകയാ മകളെ വാപ്പ മരിച്ചു കഴിഞ്ഞ വാപ്പാട കബറിന്റെ മുകളില് വാപ്പാട കബറിന്റെ മുകളില് നിങ്ങളൊരു മുന്തിരിയുടെ വള്ളി വേണം നടാർ മരിക്കാൻ കിടക്കുന്ന വാപ്പ തന്റെ പൊന്നാര മക്കളോട് വസിയത്ത് ചെയ്യുകയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കബറിന്റെ മുകളിൽ നിങ്ങൾ മുന്തിരിയുടെ വള്ളി നടണം എന്തിനാണെന്നറിയോ ആ മുന്തിരി വള്ളി അവിടെ ഇരുന്ന് വളർന്നു കഴിഞ്ഞാൽ അതിന്റെ വേരുകൾ എന്റെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചേരുമല്ലോ ആ കള്ളിന്റെ രസം എനിക്ക് കിട്ടുമല്ലോ
മരിച്ചാൽ പോലും ഖബറിന്റെ മുകളിൽ മുന്തിരി വള്ളി നടണമെന്ന് പറഞ്ഞു കൊടുത്ത പിതാക്കന്മാർ അല്ലാഹുവേ അവർക്ക് യുദ്ധം ചെയ്യാൻ കാരണങ്ങൾ വേണ്ട അവർക്ക് യുദ്ധം ഉണ്ടാക്കാൻ ഒരു വിഷയവും വേണ്ട അന്യവന്റെ പറമ്പിൽ കയറി ഒരു ഒട്ടകം പുല്ല് തിന്നതിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തവരു അങ്ങനെ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സമുദായമുണ്ടല്ലോ അവർ അല്ലാഹുവിന്റെ ഖുർആനനുസരിച്ച് ജീവിച്ചപ്പോ അവർ അല്ലാഹുവിന്റെ പ്രവാചകന് പറയുന്നത് പോലെ ജീവിച്ചപ്പോ അവരാരായെന്നറിയോ ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ആരായെന്നറിയുമോ റളിയല്ലാഹു അൻഹും വറദു അൻഹും ഖിയാമത്ത് നാൾ വരെയുള്ളവർ അവരുടെ പേരുകൾക്കും റളിയല്ലാഹു അൻഹു പടച്ചവനെ ലോകത്തിലെ ഏറ്റവും വലിയ മഹത്വമുള്ള വിഭാഗമായി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള ഒരു വിഭാഗമായിട്ട് ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ മാറിയില്ലേ എങ്ങനെയാ സഹോദര എല്ലാവരും മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ തങ്ങളുടെ പേരുകൾക്കും പറയുന്ന റളിയല്ലാഹു തആല അൻഹു ഈ ഉമർ ആരായിരുന്നെന്നറിയോ ഈ ഉമർ ആരായിരുന്നെന്നറിയുമോ ഖത്താബിന്റെ മകൻ ഉമറിന് പറയാൻ ഒരു ചരിത്രമുണ്ടടോ പടച്ചവനെ ഭക്ഷണം കഴിക്കാത്ത മക്കളോട് ഉറങ്ങാത്ത മക്കളോട് ഉമ്മമാര് പറയും ഖത്താബിന്റെ മകൻ ഉമർ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാത്ത പിഞ്ചു കുട്ടികൾ പോലും അവിടെ നിന്ന് പേടിച്ച് കഴിക്കുമായിരുന്നു ഉറങ്ങാത്ത മക്കൾ പോലും പേടിച്ച് ഉറങ്ങുമായിരുന്നു ഖത്താബിന്റെ മകൻ ഉമർ വരുന്നെന്ന് പറഞ്ഞാൽ ആ ഉമറിന്റെ ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണോ ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ഖത്താബിന്റെ മകൻ ഉമറിന്റെ അയൽവാസിയോട് ആരോ പറഞ്ഞു പെണ്ണേ ഖത്താബിന്റെ മകനായ ഉമറിന്റെ അയൽവാസിയോട് ആരോ ചെന്ന് പറഞ്ഞു കൊടുത്തു ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി എന്തേ മറുപടി എന്നറിയോ ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞപ്പോ അയൽവാസി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ എന്റെ വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന കഴുത ഷഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമായെന്ന് പറഞ്ഞാ വിശ്വസിക്കാ എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന ഈ കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാ വിശ്വസിക്കാ അത് ഷഹാദത്ത് കലിമ പറഞ്ഞെന്ന് പറഞ്ഞാ വിശ്വസിക്കാ പക്ഷേ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല ഒരിക്കലും ഉമർ അങ്ങനെയാകില്ല പടച്ചവനെ അങ്ങനെ ജീവിച്ചിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചപ്പോ ആ ഖുർആൻ പറയുന്നത് പോലെ ജീവിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചപ്പോ അവരാരായെന്നറിയോ ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാരവരായില്ലേ ലോകത്ത് കടന്നു വന്ന ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള വിഭാഗമായി ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ മാറിയില്ലേ ഇത് പറയുമ്പോ നമ്മൾ പറയും ഉസ്താദ് അവര് രബിതങ്ങളെ കണ്ടവരാ അവര് രബിതങ്ങളുടെ പുറകിൽ നിന്ന് നിസ്കരിച്ചവരാ അവര് രബിതങ്ങളുടെ കൂടെ നടന്നവരാ രബിതങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ ചന്ദനം ചാരിയ ചന്ദനം മണക്കുമല്ലോ അവരല്ലാന്റെ റസൂലിനെ കണ്ടുകൊണ്ട് നടന്നു പ്രവാചകന്റെ കൂടെ നടന്നു അതുകൊണ്ട് അവര് നന്നായി അതുകൊണ്ടാണ് അവര് ഖുർആൻ അനുസരിച്ച് ജീവിച്ചത് എങ്കിൽ അവര് പോകട്ടെ സഹോദര അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാര്യം പോകട്ടെ അവിടുത്തെ സ്വഹാബത്തിന്റെ കാര്യം പോകട്ടെ താബിഈങ്ങൾ ഉണ്ടായിരുന്നല്ലോ താബിഈങ്ങൾ ഉണ്ടല്ലോ ഇമാമുമാരുണ്ടല്ലോ ഔലിയാക്കന്മാരുണ്ടല്ലോ സയ്യിദന്മാരുണ്ടല്ലോ പണ്ഡിതന്മാരുണ്ടല്ലോ ഉണ്ടല്ലോ ആലിമീങ്ങൾ ഉണ്ടല്ലോ ഡോക്ടർമാരുണ്ടല്ലോ എഞ്ചിനീയർമാര് കളക്ടർമാര് ഫുട്ബോൾ താരങ്ങള് ക്രിക്കറ്റ് താരങ്ങള് പടച്ചവനെ സിനിമാ താരങ്ങള് ഇവരൊക്കെ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നില്ലേ എന്തിനാടോ 1400 കൊല്ലം മുമ്പ് പോകുന്നത് ഈ ഹദ്ദാദ് നഗറിൽ അല്ലാഹുവിനെ പേടിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് പോലെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്ന എത്രയോ വാപ്പമാരുണ്ട് കൂലിപ്പണിയെടുത്ത് നടക്കുന്നവരില്ലേ എത്രയോ ഉമ്മമാരുണ്ട് അല്ലാന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന എത്രയോ പെണ്ണുങ്ങൾ ഈ നാട്ടിലുണ്ടോ അവര് ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നില്ലേ അവര് ദീനനുസരിച്ച് ജീവിക്കുന്നില്ലേ നബിതങ്ങളുടെ ചിന്നത്ത് അവര് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നില്ലേ പിന്നെ നിനക്കു മാത്രം എന്തേ പറ്റാത്തത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റില്ല ഉസ്താദ്
നിങ്ങളൊക്കെ പറയുന്നതുപോലെ ജീവിക്കാൻ ഖുർആൻ പറയുന്നതുപോലെ ജീവിക്കാൻ എങ്ങനെയാണ് ഖുർആൻ പറയുന്നതുപോലെ ജീവിക്കേണ്ടതെന്ന് അറിയോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് വെളുപ്പാകാലത്ത് 4 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ആദ്യമായിട്ട് പറയേണ്ട വാക്കേതാ അല്ലാഹുവേ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി الذي أحيانا بعدما أماتنا وإليه النشور ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഉടനെ ദുആ ചെയ്യുകയാണ് ഇറങ്ങിച്ചെന്ന് വുളുബെടുക്കണം തഹജ്ജുദ് നിസ്കരിക്കണം എന്നിട്ട് ഹദ്ദാദ് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ സുബ്ഹിക്ക് പള്ളിയിലേക്ക് കടന്നു വരണം പടച്ചവനെ സുന്നത്ത് നിസ്കരിക്കണം ഇഖാമത്ത് കൊടുക്കുന്നതുവരെ കാത്തിരിക്കണം അതാ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇമാമിന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കണം ഫർള് നമസ്കാരം കഴിഞ്ഞു അവിടുന്ന് ദിക്റുകൾ പറഞ്ഞു അവിടുന്ന് ദുആ ചെയ്തു എല്ലാവരും പടച്ചവനെ നിസ്കാര പായിൽ തന്നെ ഇരിക്കണം അതാ ഖുർആൻ ഓതി ദിക്റ് പറഞ്ഞുകൊണ്ട് സലാത്തുകൾ പറഞ്ഞുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ 6:30 വരെ ആ നിസ്കാര പായിൽ തന്നെ ഉറങ്ങാതെ തമാശ പറയാതെ ദുനിയാവിന്റെ കാര്യം പറയാതെ അവിടെ ഇരുന്നു കൊണ്ട് നന്മകൾ ചെയ്യണം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കണം എന്നിട്ട് പള്ളിയുടെ വെളിയിലേക്ക് ഇറങ്ങണം ദുആ ചെയ്തുകൊണ്ട് വേണം ഇറങ്ങാൻ കണ്ണുകൊണ്ട് ഹറാമ കാണരുത് ചെവി കൊണ്ട് ഹറാമ കേൾക്കരുത് നാവ് കൊണ്ട് ഹറാമ പറയരുത് കൈ കൊണ്ട് ഹറാമ തൊടരുത് കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കരുത് ഹൃദയം കൊണ്ട് പാപം ചിന്തിക്കരുത് ഇതുപോലെ വീട്ടിലേക്ക് നടന്നു പോകണം പടച്ചവനെ ജോലിക്ക് പോകണം അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് വേണം ജീവിക്കാൻ ഹറാമ തൊടരുത് ഹറാമുമായി ബന്ധപ്പെടരുത് ഹലാലായ കച്ചവടം നടത്തണം ദുഹറിന് ബാങ്ക് വിളിച്ചാ പള്ളിയിൽ വന്ന് നിസ്കരിക്കണം പിന്നെ ഹലാലായ ഭക്ഷണം കഴിക്കണം പിന്നെയും ജോലിക്ക് പോകണം അസറായ പള്ളിയിൽ വന്ന് നിസ്കരിക്കണം പടച്ചവനെ മഗ്രിബ് നമസ്കരിക്കണം ഖുർആൻ ഓതണം ദിക്ര് പറയണം സ്വലാത്ത് പറയണം ഇശാ നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചാ ഇശാ നിസ്കരിക്കണം അല്ലാഹുവേ എന്നിട്ട് എല്ലാം കഴിഞ്ഞു ഉളുപെടുത്തിട്ട് നിസ്കാരതാ ഉളുപെടുത്തു കിടപ്പറയിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യാ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങണം ഇതാണ് ഖുർആൻ പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഇങ്ങനെ വേണം ഒരു മുസ്ലിം ജീവിക്കാൻ ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോ നിങ്ങൾ ചോദിക്കും എന്റെ പൊന്നാര സിറാജ ഇത് നടക്കണ പരിപാടി വല്ലാണോ ഇത് നടക്കുന്ന നിങ്ങൾ പറയുന്നത് പോലെ ഇത് സ്വപ്നലോകമല്ലാണോ നേരം വെളുത്താൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ പറയുന്നത് പോലെ ജീവിക്കാൻ ഇവിടെ ആരെ കൊണ്ടാ പറ്റ ഇതൊക്കെ ആരെ കൊണ്ടാ പറ്റ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ വൈകുന്നേരം വരെ ഒരു മനുഷ്യൻ കിടപ്പറയിലേക്ക് കടന്നു ചെല്ലുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വേണം ജീവിക്കണമെന്നാ ഖുർആൻ പറയുന്നേ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഇങ്ങനെ വേണം ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ അപ്പൊ നമ്മൾ ചോദിക്കുന്നത് സിറാജ് ജോലിക്കൊന്നും പോകണ്ടേ രാവിലെ എഴുന്നേറ്റ ജോലിക്ക് പോകണ്ടേ പൈസ ഉണ്ടാക്കണ്ടേ മക്കളെ പഠിപ്പിക്കണ്ടേ വീട് വെക്കണ്ടേ ഭക്ഷണം കഴിക്കണ്ടേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു നിങ്ങൾ പറയുന്ന രീതിയിൽ ജീവിക്കാനാണെങ്കിൽ ഇത് വല്ലതും പറ്റുമോ അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ പറ്റുമോ എന്തെല്ലാം പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ എന്തെല്ലാം പ്രയാസങ്ങളുടെ നടുവിലാ സിറാജ് നിങ്ങൾക്ക് മൈക്കിന്റെ മുമ്പിൽ കയറി നിന്ന് പറഞ്ഞാൽ മതി ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ നിങ്ങളൊക്കെ അപ്പം ജോലിക്കും മുല്ല എപ്പോ നോക്കിയാലും ഇങ്ങനെ ദിക്റും ദുആയായിട്ട് നടന്നാ മതിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ദുനിയാവ് എടുത്ത് മുന്നിൽ വെച്ചിട്ട് ദുനിയാവിന്റെ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു ദീൻ അനുസരിച്ച് ജീവിക്കാൻ പറ്റൂല നിങ്ങൾ പറയുന്നത് പോലെ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ പറ്റൂല അങ്ങനെ ജീവിക്കണമെങ്കിൽ വീടിനകത്ത് മൂലയിലിരിക്കണം നമ്മൾ പറയുന്നത് എല്ലാം കഴിഞ്ഞ് മക്കളെ കെട്ടിക്കണം വീട് വെക്കണം മക്കളെ കെട്ടിക്കണം സേഫാകണം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വയസ്സാം കാലത്ത് ഒന്നിനും പറ്റാത്ത സമയത്ത് നോക്കാം അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ ഉദാഹരണം പറഞ്ഞാൽ കടപ്പുറത്തൊരുത്തം വള്ളം മേടിച്ചു വെച്ചിട്ടുണ്ട് ഹദ്ദാദിലുള്ള ഒരു ചങ്ങാതി ഒരു വഞ്ചി വാങ്ങി ഒരു വള്ളം വാങ്ങി മീൻ പിടിക്കാൻ പോവാൻ എന്നിട്ട് അപ്പൊ ഇങ്ങനെ കടപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ ചോദിക്കുന്നു എടാ ചങ്ങാതി നീ വള്ളം ഇറക്കുന്നില്ലേ മീൻ പിടിക്കാൻ പോകാൻ നീ വള്ളം ഇറക്കുന്നില്ലേ ഈ തോണി ഇറക്കുന്നില്ലേ വള്ളം തോണി ഇറക്കുന്നില്ലേ മീൻ പിടിക്കാൻ പോകാൻ ഓം പറയുക ഈ തിരമാല ഒന്ന് തീരട്ടെ എന്നിട്ട് തോണി ഇറക്കാന്ന് പറഞ്ഞ് നിൽക്കാം കടപ്പുറത്ത് കൊണ്ടുപോയി തോണി നിർത്തിയിട്ട് ഒരു മനുഷ്യൻ പറയുകയാ ഈ തിരമാല തീർന്നിട്ട് തോണി ഇറക്കാന്ന് പറഞ്ഞ് ഞാൻ നിൽക്കാം ഓം ഖിയാമത്ത് നാളായാലും അവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ ഒരിക്കലും തോണി ഇറക്കില്ല അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ
ഇതുപോലെയാണ് ഞാനും നിങ്ങളും പറയുന്നത്. കൊള്ളാ പോകട്ടോ, വഴുതു പറയുന്ന ഉസ്താദിന് ചൂടുവെള്ളം, വഴുതു പറയുന്ന ഉസ്താദിന് ചൂടുവെള്ളം. കേൾക്കാൻ വന്നവർക്ക് എന്താ, കാപ്പിയാണോ ചായയാണോ, എന്താടാ മക്കളെ, പായസം കുടിക്കട്ടോ, നല്ല പരിപാടി. അടികൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാരാരെന്ന് പറയുന്ന പോലെ കുടിക്ക്. എല്ലാരും കുടിച്ചോ, അൽഹംദുലില്ലാ. അള്ളാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരാൻ പറഞ്ഞു, ഇതൊരു മാറാകട്ടെ. അപ്പൊ കുടിക്കാൻ പോവാ ഇനി കേട്ടോ, നല്ല കുടിച്ചോ, പൈസ ഒക്കെ ആദ്യ കുടിച്ചോ. ഇത്തിരി ചൂടുള്ള എന്താ ഒരു മൂന്ന് സ്വലാത്ത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും കടിയും ചായയും പായസവും ഒക്കെ ആരോ കുറെ കുറിച്ച് ചെറുപ്പക്കാർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അമക്കർക്ക് അള്ളാഹു ഹൗദുൽ കൗസർ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പറയുന്നത് ഉസ്താദെ ദുനിയാവിൽ ഒരുപാട് പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, മക്കളെ വളർത്തണം, വീട് വെക്കണം, ജോലിക്ക് പോകണം, പ്രാരാബ്ദങ്ങളുടെ നടുവില ഒരുപാട് പ്രയാസങ്ങളുടെ നടുവിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മാറട്ടെ, ഞങ്ങൾ അല്ലാഹുവേ ഉസ്താദ് പറയുന്നത് പോലെ ജീവിക്കാം. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറിയതിന് ശേഷം ഞങ്ങൾ നന്നാകാ, ഞങ്ങൾ പള്ളിയിൽ വരാം, അഞ്ചു നേരം നിസ്കരിക്കാം. ഉസ്താദേ, നിങ്ങളൊക്കെ പറയുന്നത് പോലെ 24 മണിക്കൂറും ഞങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാം. ഞങ്ങളുടെ പ്രയാസം മാറട്ടെ, ഞങ്ങളുടെ ദുഃഖം മാറട്ടെ, ഞങ്ങളുടെ കടം മാറട്ടെ, ഞങ്ങളുടെ രോഗം മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യ, കടപ്പുറത്ത് വെള്ളം വാങ്ങി വെച്ചിട്ട് തിരമാലകൾ തീർന്നിട്ട് വെള്ളമിറക്കുന്നവനല്ല, ആ അലയറിച്ച് വരുന്ന തിരമാലകൾ കീറി മുറിച്ചു കൊണ്ട് പോകുന്നവനാകണം മുസൽമാൻ. പടച്ചവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ, വലിയ വലിയ കപ്പലുകൾ തിരമാലകൾ മുറിച്ചു കൊണ്ട് പോകുന്നത് കാണാ, ബോട്ടുകൾ പോകുന്നത് കാണാ, വഞ്ചികൾ പോകുന്നത് കാണാ. എന്നാൽ ചില ചെറുപ്പക്കാർ പടച്ചവനെ ഒരു തടിയും വെച്ചുകൊണ്ട് കടലിന്റെ തിരമാലകൾ കീറി മുറിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ പോകുന്നത് കാണാ. പടച്ചവനെ, മുസ്ലിം എങ്ങനെയാണോ നീ പറയുന്നത്, പ്രയാസം മാറട്ടെ, ദുനിയാവിലെ ബുദ്ധിമുട്ട് മാറട്ടെ, ഈ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ മാറിയിട്ട് ഞങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ അനുസരിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന, നീ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നതൊന്ന് കേൾക്കടോ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നതൊന്ന് കേൾക്കടോ. أقسم بهذا البلد وعندهن بهذا البلد ووالد وما ولد لقد خلقنا الإنسان അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനവിടെന്ന് പറയുകയാ, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് പറയുകയാ, ലാ ഉഖസിമു ബിഹാദൽ ബലദ് വഅന്ത ഹില്ലും ബിഹാദൽ ബലദ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനവിടെന്ന് പറയുകയാ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് പറയുകയാണ്, അല്ലാഹു സത്യം ചെയ്യുകയാണ്, മക്ക എന്ന് പറയുന്ന നാടിനെ കൊണ്ട് തന്നെയാണ് സത്യം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ നാടിനെ കൊണ്ട് തന്നെയാണ് സത്യം. അല്ലാഹു പറയുകയാ, ആദം സന്തതികളെ കൊണ്ട് തന്നെയാണ് സത്യം. നമ്മൾ അല്ലാഹുവിന്റെ ഖുർആൻ പിടിച്ച സത്യം ചെയ്യുമല്ലോ, അല്ലാഹുവിനെ പിടിച്ച സത്യം ചെയ്യുമല്ലോ. അല്ലാഹു പറയുകയാണ്, മക്കയെ കുറിച്ച് അല്ലാഹു സത്യം ചെയ്യുകയാണ്, നബിതങ്ങളുടെ നാടിനെ പിടിച്ച സത്യം ചെയ്യുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാ, ആദമിന്റെ സന്താന പരമ്പരകളെ കൊണ്ട് തന്നെയാണ് സത്യം. ലഖദ് ഖലഖിനൽ ഇൻസാന ഫീ ഖബദ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന ദുനിയാവുണ്ടല്ലോ, ഈ ദുനിയാവ് പ്രയാസത്തിന്റെ നാടാ, ഈ ദുനിയാവ് ബുദ്ധിമുട്ടിന്റെ നാടാ, ഈ ദുനിയാവ് ദുരിതങ്ങളുടെ നാടാ. ഒരിക്കലും തീരില്ലടോ, ഒരിക്കലും പ്രയാസം തീരില്ലടോ. ഈ ദുനിയാവിനെ അല്ലാഹു പടച്ചിരിക്കുന്നത് തന്നെ കഷ്ടപ്പാടായിട്ടാ. ഈ ദുനിയാവ് പരീക്ഷണമാണ്, ഈ ദുനിയാവ് പരീക്ഷണമാണ്. അതിനുള്ള ഏറ്റവും വലിയ തെളിവെന്തെന്നറിയുമോ,
ومدر ماسا كالا ممجدر باسة كالكالام نبو مغتيك كالام نبان نانا نينغالام دالو فرجابني ممجدر باسة كالتنبريك كالام نبدم بكالام نبندا كالام نبندو كاريا دبندو كنيا ملو كاريا دبندو كتي ملو يلا بممجدر باسة كالتنم نبو مغتيك كالام نبدم بكالام نبندا كالام نبندو فاتمي بدم مقدم نقدم مقدم 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 أزرائيل من برجلنا ملك نند كنند كمبليك كذن بري ملو نند كوند فوغا كذن بري ملو كوند فوغا كذن بري من سمايت من ملك كريو غيا جيبيدا تند تودا كبم كارا صلادو جيبيدا تند بود كبم كارا صلادو أبدم بريا سمادو أبدم بلال تبيدنا يادو أدروا يا برباد النبي محمد مصطفى صلى الله عليه وسلم تنقل مرن بيدنا سقي كأنجدي ياد الله من برباد عن كذكمبو ونار مغلو وحان كارينغنا تدعو غيا بلدتنا قد تطني مكيت عيسى بي برضي الله تعالى أرجع تند بريج بطة برتا بند مكبم نتيت تدابو ما تودا جغود خغيا أدنتو بجني كم نباتر تنا قد بلدتنا قد كيت تد الله من برباد عن بلد ما بدم نكوري مغت تودي خغيا എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ ആയിഷ ഇന്നലിൽ മൗതിൽ സകറ മരണത്തിന് വല്ലാത്ത വേദനയാണെന്ന് നബി തങ്ങൾ പോലും അബദ്ധം പറഞ്ഞെങ്കിലോ അത്താദ് ബേക്കൽ പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവരെ എന്നെ പ്രിയപ്പെട്ടവരെ നിന്റെ ഉടുക്കവും വേദനയാ നിന്റെ തുടക്കവും വേദനയാ ഇതാടോ ദുനിയാവ് ഇതാടോ ദുനിയാവ് ദുനിയാവിലെ പ്രയാസം ഒരിക്കലും മാറില്ല ദുനിയാവിലെ പ്രാരാബ്ധം ഒരിക്കലും മാറില്ല ഈ ദുനിയാവിലെ ബുദ്ധിമുട്ട് ഒരിക്കലും മാറില്ല ബുദ്ധിമുട്ട് മാറണമെങ്കിൽ എവിടെ പോകണമെന്ന് അറിയോ പ്രയാസങ്ങൾ മാറണമെങ്കിൽ എവിടെ പോകണമെന്ന് അറിയോ വലനബുലൂകും ബിശ്ശരി വൽ ഖൈരി ഫിതന വഇലൈന തുർജഊ അതക്കനാള പടച്ചറപ്പിന്റെ മുമ്പിലാണോ അതക്കനാള മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ആ സമാധാനമൊക്കെ ഉള്ളത് അതുകൊണ്ട് ദുനിയാവിലെ ജീവിതമുണ്ടല്ലോ ഇത് പ്രയാസമാ ഇത് വല്ലാത്ത ബുദ്ധിമുട്ടാ ഇത് വല്ലാത്ത ത്യാഗമാ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാ അം ഹസിബ്തും മൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യാതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവോട് ചോദിക്കുന്ന സ്വർഗ്ഗംദാ 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 പടച്ചവനെ നിസ്കരിച്ചു കഴിഞ്ഞാലും വഅദന പോയാലും ഖുർആൻ ഓതിയാലും എല്ലാവരും പടച്ച റബ്ബിനോട് ചോദിക്കുന്ന സ്വർഗ്ഗം തരണേ സ്വർഗ്ഗം തരണേ അല്ലാഹു ചോദിക്കുകയാ അല്ലാഹു ചോദിക്കുകയാ ഊസിനെ പോകാമെന്ന് കരുതിയോടാ ചെറുപ്പക്കാരാ അല്ലാഹു ചോദിക്കുകയാണ് വെറുതെ കേറി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ സ്വർഗ്ഗമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുമ്പോൾ 10 ദിവസം നീണ്ടു നിന്നിരുന്ന ഈ ബേക്കല കടപ്പുറത്ത് ബീച്ചിനകത്ത് ഒരു പരിപാടി നടന്നപ്പോൾ ഈ ദുനിയാവിലെ ജനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന പരിപാടിക്കകത്ത് വന്ന് കയറണമെങ്കിൽ 50 രൂപയുടെ പാസ് എടുത്തിട്ടല്ലേ നീയൊക്കെ കാണാൻ പോയത് അതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കളിപ്പാട്ടങ്ങളിൽ കയറാ പ്രത്യേക പൈസ കൊടുക്കേണ്ട വന്നില്ല ഹെലികോപ്റ്ററിനകത്ത് കറങ്ങണമെങ്കിൽ പ്രത്യേക പൈസ കൊടുക്കേണ്ട വന്നില്ല ഈ ദുനിയാവിലെ സാധനങ്ങളിൽ കയറണമെങ്കിൽ ഇത്രയും കഷ്ടപ്പാടുണ്ടെങ്കിൽ ഒരു കണ്ണം കാണാത്ത ഒരു ചെവിയും കേൾക്കാത്ത നിന്റെയൊക്കെ സ്വപ്നത്തിൽ പോലും ഊഹിക്കാൻ കഴിയാത്ത അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്ന സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഓസിര കയറി പോകാമെന്ന് നീ കരുതിയോ അല്ലാഹു പറയുകയാ അല്ലാഹു പറയുകയാ ഇല്ലടാ കയറി പോകാൻ പറ്റില്ല ഫലമ്മായതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും പീഡനങ്ങളും ത്യാഗങ്ങളും കഷ്ടപ്പാട് ഒരുപാട് സഹിക്കേണ്ടി വരുമടാ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും അല്ലാതെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിനക്ക് കടക്കാൻ കഴിയില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ
الله بيننا بريشودة ما يا قرآن برايغا سورة تليك ورد بعام بتيو بيتين أردنا فستيفال لين ترى أردنا بابا سامبدا لا أردنا ترى أردنا هليكوبتر كيرا ترى أردنا كاليباتان غلي كيرا لا تنم بيسا إيدنا كتير كيرا نامبدا ريبا غودكنا يا نا ولا كعانا نا تكريت إذن أكتر غيري تنيا غانا أنا، وتشو بلاري غالي كنا، إندا إيل أدو كوند روبارة مونداي، وري بارد بندنغال دا جيبي دا بومبوي، وري بارد بندنغال كي جيبي دا بونغيتي، الله إيمان دري مارا غاتا، الله إيمان دري مارا غاتا، آغا ولا نهتا بندا، آغا ولا نهتا، أنا بسأنا ترى، كتية بندني نه، راتري وري ماني كم 15 ماني كم نادانو بوعا أنو لاري بادم غودا تمنا برتاب، نينا كولا دي أنا بسأنا ترى، الله إيمان دري مارا غاتا. രാത്രി ഒരു മണിക്ക് രണ്ട് മണിക്ക് നോക്കുമ്പോൾ ഇങ്ങനെ നടക്കാ ഉമ്മായി മക്കളും സ്വർഗത്തിൽ പോയിട്ട് വന്നതാ സ്വർഗത്തിൽ പോയിട്ട് വന്നത് നീ വലിയ ഹാജിയാര് നീ താടിയും വളത്തി തഴമ്പും ആയിട്ട് കമ്മിറ്റിക്കാരനായിട്ട് പള്ളിയും പരിപാലിച്ചിരിക്കുക നിന്റെ പെണ്ണും പിള്ളയും മക്കൾ ഇങ്ങനെ നടക്കാ നിന്നെ അള്ളാഹു സ്വർഗത്തിൽ തന്നെ വിടും അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ ഉറക്കെ പറഞ്ഞ ഈമാൻ തരുമാറാകട്ടെ വിടും പടച്ചവൻ കാത്തിരുന്നു ഇൻഷാ അല്ലാ പടച്ച റബ്ബ് നിന്നെ വേറെ തരും നിനക്ക് പിടിച്ചു നിർത്തു റബ്ബ് അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉസ്താദ് വലിയ പ്രയാസവ വലിയ ദുരിതമ വലിയ ബുദ്ധിമുട്ട രോഗവ ദാരിദ്ര്യമ കടവ ഇങ്ങനെ ഇതിനിടയിലൊക്കെ എങ്ങനെ ജീവിക്കാം പിന്നെ അള്ളാഹു ചോദിക്കുക പിന്നെ നിന്നെ സ്വർണ്ണ കട്ടയിൽ വെച്ചിട്ട് അള്ളാഹു വാഴിക്കൂ ആകാശത്ത് നിന്ന് മഞ്ഞും സൽവി ഇറക്കി തരും നീ വീട്ടിൽ ഇരുന്നാ മതി നീ വീടിനകത്ത് ഇരുന്നാ മതി അള്ളാഹു ആകാശത്ത് നിന്ന് മഞ്ഞും സൽവി ഇറക്കി തരും തിന്നോണ്ട് നിസ്കരിച്ചിരുന്നാ മതി നിമിന് എന്താ വിചാരിച്ചത് നമ്മളൊക്കെ ഒരുപാട് പരാതി പറയുന്നവരാ ഉസ്താദേ വല്ലാത്ത പ്രയാസമാ വല്ലാത്ത ദുരിതമാണ് ദുഃഖമാണ് എന്ന് ഞാനും നിങ്ങളും പറയുമ്പോ സഹോദരാ ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തതാർക്കാ എന്റെ പ്രിയപ്പെട്ടവർ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ നമ്മളൊക്കെ പറയുന്നുണ്ട് പടച്ചവനെ ആരാധനയ്ക്കറകൻ നീയല്ലാതെ വേറെ ആരുമില്ല അള്ളാഹുവേ നീയാണ് വലിയവൻ അള്ളാഹുവേ നീയാണ് വലിയവൻ എന്ന് ഞാനും നിങ്ങളും നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാ എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുകയാ നീ പറയുന്നത് സത്യമാണോ എന്ന് അള്ളാഹു നിന്നെ ടെസ്റ്റ് ചെയ്യുമടാ പടച്ചവൻ നിന്നെ ടെസ്റ്റ് ചെയ്യുകയാണ് പിടിച്ചു നിന്നെ കുലുക്കുകയാണ് നിന്നെ നല്ലതുപോലെ അള്ളാഹു അളക്കുകയാണ് ജയിച്ചാൽ മാത്രമേ നീ സ്വർഗത്തിൽ പോകൂ എങ്ങനെയാണ് അള്ളാഹു പരിശോധിക്കുന്നതെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷണം കൊടുത്തതാർക്കാ അബൂജഹലിനാണോ ഉത്ബത്തിനാണോ നമ്രൂദിനാണോ കാറൂനിനാണോ ഫിറഔനിനാണോ അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടും ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അള്ളാഹു കൊടുത്ത ദൈവന്മാർക്കാർക്കുമല്ല പിന്നെ ആർക്കും അറിയുമോ ഇന്ന അഷദ്ദന്നാസി ബലാഗ അൽ അംബിയ ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആദൻ നബി അലൈഹി സലാം മുതൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 124,000 പരം വരുന്ന പ്രവാചകന്മാർക്ക് അല്ലാതെ കള്ളുകുടിയനും വ്യഭിചാരിയും പലിശ തിന്നുന്നവനും വൃത്തികെട്ടവനും സിറക് ചെയ്യുന്നവനുമല്ല ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർക്ക് ഈ 124,000 പരം വരുന്ന പ്രവാചകന്മാരിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിപ്പിച്ച ആരെയാ ആദൻ നബിയല്ല നൂഹ് നബിയല്ല മൂസാ നബിയല്ല ഇബ്രാഹിം നബിയല്ല ദാവൂദ് നബിയോ യാക്കൂബ് നബിയോ യൂനുസ് നബിയോ യൂസുഫ് നബിയോ ഹാറൂൻ നബിയോ സുലൈമാൻ നബിയോ സക്കരിയ നബിയോ യഹ്യാ നബിയോ ദാവൂദ് നബിയോ പടച്ചവനെ യൂനുസ് നബിയോ യൂസുഫ് നബിയോ ഈസാ നബിയോ ആയിരുന്നില്ല ഈ 124,000 പരം വരുന്ന പ്രവാചകന്മാരിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷണം കൊടുത്തത് ഏറ്റവും കൂടുതൽ അല്ലാഹു കരയിപ്പിച്ചത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു ഉപ്പാന്റെ മുഖം കണ്ടിട്ടില്ലല്ലോ
ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون الله പറയുക യാ മനുഷ്യാ നിന്നെ ഞാൻ പരീക്ഷിക്കുമടാ വാപ്പാ നിന്നെ അല്ലാഹു പരീക്ഷിക്കും നിന്നെ ടെസ്റ്റ് ചെയ്തിട്ടേ അല്ലാഹു നിന്നെ സ്വർഗ്ഗത്തിലേക്ക് തരന്നെടുക്കൂ അല്ലാതെ റബ്ബ് നിനക്ക് കോസിന സ്വർഗ്ഗം തരൂല ഈ സദസ്സിൽ ഇരിക്കുന്ന ഓരോ മുസ്ലിമിനോടും പറയുക യാ എങ്ങനെയാണ് പടച്ചവൻ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയോ എന്തു വന്നാലും നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ മുറുകെ പിടിക്കണേ അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കണം എന്തൊക്കെ പരീക്ഷണം വന്നാലും നിങ്ങൾ പതരരുത് നിങ്ങൾ ഒരാളും തോറ്റുപോകരുത് അല്ലാഹു പറയുകയാണ് ഞാൻ എൻ്റെ അടിമകളെ പരിശോധിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ ഇടയ്ക്കിടയ്ക്ക് അല്ലാഹു പരീക്ഷ നടത്തുകയാണ് SLC പരീക്ഷ പോലെ പരീക്ഷ നടത്തുകയാ തോക്കല്ലേ ബാപ്പാ പെങ്ങളെ തോറ്റുപോകല്ലേ പെങ്ങളെ അല്ലാഹു നടത്തുന്ന പരീക്ഷ എന്തെന്നറിയോ ولنبلونكم بشيء من الخوف الله പറയുക യഥാർത്ഥ മുസ്ലിമീങ്ങളെ ഞാൻ തിരഞ്ഞെടുക്കും ഹദ്ദാദിലുള്ള ഈമാനുള്ള എൻ്റെ സ്വർഗ്ഗത്തിൻ്റെ അവകാശികളെ ഞാൻ തിരഞ്ഞെടുക്കും അവരാരെന്നറിയോ ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞു പടച്ചവനെ നിന്റെ അടിമകളെ മുഴുവനും ഞാൻ പഴപ്പിക്കും ഹദ്ദാദിലുള്ള എല്ലാവരെയും ഞാൻ പഴപ്പിക്കും അല്ലാഹ പറഞ്ഞു ഇല്ലടാ അല്ലാഹ പറഞ്ഞു ഇല്ല ഹദ്ദാദിലുള്ള എല്ലാവരെയും പഴപ്പിക്കാൻ പറ്റൂല ചില ഉപ്പമാരുണ്ട് ചില ഉമ്മമാരുണ്ട് നീ അവരുടെ മുമ്പിൽ തോറ്റുപോകും അല്ലാഹു ആ തോൽക്കുന്നവരിൽ പെടുത്തുമാറാകട്ടെ അല്ലാഹു പറഞ്ഞു ചില ഉപ്പമാരുടെയും ചില ഉമ്മമാരുടെയും മുമ്പിൽ നീ തോറ്റു തൊപ്പിയിടും നീ എന്തൊക്കെ ചെയ്താലും നീ അവരുടെ മുമ്പിൽ തോക്കും അല്ലാഹു പറയുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ചില ആൾക്കാരുണ്ട് എനിക്ക് പ്രത്യേകമായ ചില ആൾക്കാരുണ്ട് നീ അവരുടെ മുമ്പിൽ പോയി തല കുത്തിക്കടന്ന് എന്ത് ചെയ്താലും നീ തോക്കും നീ കരയും നീ കരയും ഈ സദസ്സിലിരിക്കുന്ന ചിലര് മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു സ്വർഗത്തിന്റെ അവകാശികളായി മരിക്കുന്നത് കാണുമ്പോ നിന്റെ മുന്നിലിരുന്ന് ഇബിലീസ് നെഞ്ചു പൊട്ടിയിട്ട് കരയും അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ ചില ആൾക്കാർ മരിക്കുമ്പോ ഉമ്മയും വാപ്പയൊന്നുമല്ല കരയുന്നത് ഉമ്മയും വാപ്പയൊന്നുമല്ല കരയുന്ന സാക്ഷാൽ ഇബിലീസ് നെഞ്ചു പൊട്ടിയിട്ട് കരയും അത് കണ്ടു മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ അല്ലാഹു കണ്ടു മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ അവരാരെന്നറിയോ അവരാരെന്നറിയോ അല്ലാഹു പറയുകയാ ഒന്നാമത്തെ പരീക്ഷണം ഭയം അല്ലാഹു തരും ഒന്നാമത്തെ പരീക്ഷണം അല്ലാഹു ഭയം തരും
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ഭാഗത്തു നിന്നും നിനക്കെതിരെ ആള് ഒരുമിച്ചു കൂടും. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ ഭാഗങ്ങളിലൂടെയും ശത്രുക്കൾ ഒറ്റക്കെട്ടാവുകയാ. പാർട്ടിയും ചിഹ്നങ്ങളും വേറെ ഏറെയാണെങ്കിലും മുസ്ലിമിന്റെ വിഷയം വരുമ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. നമ്മളാ തമ്മിലടിക്കുന്നവർ, നമ്മളെ നിറത്തിന്റെ പേരിൽ, കൊടിയുടെ കളറിന്റെ പേരിൽ തമ്മി തല്ലുന്നവരാ. എങ്കിൽ അവരങ്ങനെയല്ല, എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇസ്ലാമിനെതിരെ ശത്രുക്കൾ മുഴുവനും ഒരുമിക്കുകയാണ്. പടച്ചവനെ, നമ്മൾ ഒറ്റക്കാണ്. പേടി തോന്നുന്നില്ല ില്ലേ ബാപ്പാ? ഭയം തോന്നുന്നില്ലേ ബാപ്പാ? എങ്കിൽ ഇതൊന്നുമല്ലടോ ഭയം, ഇതൊന്നുമല്ലടോ ഭയം. ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ആരെയെന്നറിയോ? ആരെയാണ് പേടിപ്പിച്ചതെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും അല്ലേ? എന്തൊരു പീഡനമാടോ, എന്തൊരു പീഡനമാടോ! പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ തല്ലുകയാണ്. എവിടെ നോക്കിയാലും പീഡനങ്ങളാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് വന്ന് പറയുന്നു, യാ റസൂലല്ലാ, കമീസ് പുക്കിയിട്ട് കാണിച്ചു കൊടുക്കുന്നു നബിയേ, പഴുപ്പിച്ച കമ്പി കുത്തിയിറക്കിയതാണ് നബിയേ, വല്ലാത്ത പീഡനമാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നിലവിളിച്ചുകൊണ്ട് സ്വഹാബത്ത് വന്ന് പറഞ്ഞല്ലോ, നബിതങ്ങളെ കണ്ണുകൊണ്ട് കാണുകയല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവസാനം സ്വഹാബത്തിനോട് പറഞ്ഞു, ഹിജ്റ പോകാൻ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ എല്ലാവരെയും പറഞ്ഞു വിട്ടു. ഓരോ സ്വഹാബത്തിനെയും അല്ലാഹുവിന്റെ റസൂല പെടുന്ന അടുകടത്തുകയാണ്, ഹിജ്റയ്ക്ക് പറഞ്ഞയക്കുകയാണ്. നേതാവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം, നേതാവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. നമ്മുടെ നേതാക്കന്മാരെങ്ങനാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോ സഹാബത്തിനോട് പറഞ്ഞു, ഓരോരുത്തരായിട്ട് ഈ നാട് വിട്ട് മദീനത്ത് പോകാൻ. എല്ലാരും പോയതിനു ശേഷം അവസാനം അനുബിതങ്ങൾ പോകുന്നേ സെക്രട്ടേറിയറ്റിന്റെ മുമ്പില് പടച്ചവനെ പ്രകടനത്തിന് പോകും അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ പല നേതാക്കന്മാരും പ്രകടനം നടത്തും, ജയ് വിളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ വരും. ലാത്തി ചാർജ് തുടങ്ങുമ്പോ ഒന്നാമത് ഓടുന്നത് ആരാ? അല്ലാഹു ഈ മന്ദിരമാറാകട്ടെ, അല്ലാഹു ഈ മന്ദിരമാറാകട്ടെ. എടാ ആദ്യം ഓടുന്ന ആരാ? ആ പ്രസംഗിച്ചവൻ ആ പരിസരത്ത് പോലും കാണത്തില്ല, ഓൻ രക്ഷപ്പെട്ടിട്ടുണ്ടാകും. തല്ലുകൊള്ളുന്നത് പാപങ്ങൾ. നബിതങ്ങൾ അങ്ങനല്ല, നേതാവെന്ന് പറഞ്ഞാൽ അണികൾ ആദ്യം രക്ഷിക്കണം. നേതാവ് സൈഫാവലല്ല.